സർക്കാരിന്റെ ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് ശില്പി ജോൺസ് കൊല്ലക്കടവിൽ മത്സ്യകന്യകയുടെ ശില്പം നിർമ്മിച്ചത്. തന്നെ ടൂറിസം വകുപ്പ് വിശ്വസിച്ചേൽപ്പിച്ച പണി അതിഗംഭീരമായി തന്നെ ജോൺസ് പൂർത്തിയാക്കി. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യകയുടെ പ്രതിമ എന്ന ഖ്യാതി സ്വന്തമായതോടെ ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥരും തോളിൽ തട്ടി പ്രശംസിച്ചു. പക്ഷേ അപ്പോഴും പ്രതിമ നിർമ്മിച്ചതിൽ ബാക്കി തരാനുള്ള തുകയെക്കുറിച്ച് ആരും ഒരക്ഷരം പോലും മിണ്ടിയില്ല. സർക്കാർ തന്ന തുക തികയാതെ വന്നപ്പോൾ സ്വന്തം കിടപ്പാടം പണയം വെച്ച് 3 ലക്ഷം രൂപ വായ്പ എടുത്തിട്ടാണ് ജോൺസ് ശില്പത്തിന്റെ പണി പൂർത്തിയാക്കിയത്. ബാക്കി തുകയ്ക്ക് വേണ്ടി സർക്കാരിന്റെ മുന്നിൽ കൈനീട്ടി. പക്ഷെ ഉദ്യോഗസ്ഥരാരും കണ്ട ഭാവം നടിച്ചില്ല. ഇപ്പോഴിതാ കിടപ്പാടം ജപ്തി ചെയ്യാനുള്ള ബാങ്കിന്റെ നോട്ടീസ് വന്നിരിക്കുന്നു. എന്നിട്ടും ടൂറിസം വകുപ്പിനോ സർക്കാരിനോ യാതൊരു കുലുക്കവുമില്ല. എന്നാൽ സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയായ ജോൺസിനെ സഹായിക്കാൻ സുരേഷ് ഗോപി എത്തി. ഈ കലാകാരൻ പെരുവഴിയിലാകരുത് എന്ന് മാത്രമാണ് താൻ കരുതുന്നതെന്ന് പറഞ്ഞ സുരേഷ് ഗോപി ജോൺസ് ബാങ്കിൽ അടയ്ക്കാനുള്ള മുഴുവൻ തുകയും അടച്ചു തീർത്തു. ഇതോടെ സർക്കാർ കാരണം പെരുവഴിയിലാകുമായിരുന്ന ഒരു കലാകാരനെയാണ് സുരേഷ് ഗോപി രക്ഷിച്ചത്. ഇത്രയേറെ സംഭവങ്ങൾ നടന്നിട്ടും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് സംസാരിക്കാമെന്ന് മാത്രമാണ് ടൂറിസം വകുപ്പ് മന്ത്രി പ്രതികരിച്ചത്. നടൻ മുരളിയുടെ അർദ്ധകായ വെങ്കല പ്രതിമ നിർമ്മിച്ച് നശിപ്പിച്ച ശില്പിക്ക് നൽകിയ 5.70 ലക്ഷം രൂപ എഴുതി തള്ളിക്കൊണ്ട് ധനവകുപ്പ് ഉത്തരവിറക്കിയത് കുറച്ചു മുൻപായിരുന്നു. അവിടെയാണ് ജോൺസനോട് കാണിച്ച അവഗണന എടുത്തു പറയേണ്ടത്. ചെയ്യുന്ന ജോലിക്ക് കൂലി കൊടുക്കുന്ന ശീലം പണ്ടേ ഈ സർക്കാരിനില്ല. പിടിച്ചു പറയും ബക്കറ്റ് വിരുവും മാത്രമാണ് ശീലം. ഒരുപക്ഷെ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ജോൺസും കുടുംബവും പെരുവഴിയിലാകുമായിരുന്നു. അപ്പോഴും സർക്കാരിന് പറയാൻ ചില മുടന്തൻ ന്യായങ്ങൾ ഉണ്ടാകും. സീഡ് ന്യൂസ് കോഴിക്കോട്.